ഈ COVID-19 വൈറസ് പ്രത്യേകിച്ച് ഈ കൊറോണ വൈറസ് അതിന് മരുന്ന് പോലും കണ്ടെത്തിയിട്ടില്ല. എന്താണ് സാറിന് തോന്നിയ ഒരു കാര്യം? ഇതൊരു നിരാശയുടെ കാലം എന്ന് ഞാൻ പറയില്ല, ആശങ്കയുണ്ട്. ടോട്ടൽ ബ്രൂയിൻ്റ് പോയി എന്ന് എനിക്ക് തോന്നുന്നില്ല, അങ്ങനെ തോന്നാൻ എനിക്കിഷ്ടവുമില്ല. ഞാൻ വിസമ്മതിക്കുന്നു. ഇതൊരു നമ്മുടെ അവസാനമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല, അല്ലെങ്കിൽ നമുക്കൊരു ഉയർത്തെഴുന്നേൽപ്പില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എന്തുകൊണ്ട്? മരിച്ച ക്രിസ്തുവല്ല, ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവാണ് എൻ്റെ ആദർശം. ആ ഒരു ഉയർത്തെഴുന്നേൽപ്പിൽ നമ്മൾ നിൽക്കുന്നത്. ഭക്ഷണമില്ലാത്തത് കൊണ്ട് ഇസ്രായേൽ ജനത മുഴുവൻ മിസ്രായേൽ ദേശത്ത് ജോസഫിൻ്റെ അടുത്ത് പോയിട്ട് ഫറവോയുടെ അടുക്കിൽ നിന്ന് ആഹാരം വാങ്ങിച്ച് കഴിച്ചു. കുറേ കഴിഞ്ഞപ്പോൾ ജോസഫിനെ അറിയാത്തൊരു ഫറവോ മിസ്രയേമിൽ അധികാരത്തിൽ വന്നപ്പോൾ ഇസ്രായേലിൽ പേടിപ്പിക്കാൻ തുടങ്ങി. ഭയങ്കരമായിട്ട് പേടിപ്പിച്ചു. ഉടനെ എന്താണ്, മോശയുടെ നേതൃത്വത്തിൽ അവരെല്ലാം ചെങ്കടൽ കടന്ന് തിരിച്ച് എത്തിയതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ എൻ്റെ ബൈബിൾ ഇവിടെ വായിച്ചത് എഴുതിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ പറഞ്ഞു പോയതാണ്, ക്ഷമിക്കണം. അപ്പോൾ ഒരു പാസ് ഓവർ, പെസഹ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു കടന്നു പോകലാണ്, ഒരു പാസ് ഓവർ ആണ്. അതുപോലെ നമുക്കൊരു പാസ് ഓവർ ഉണ്ടാവും. അല്ലാതെ ഇത് നാശമായി, ഈ ലോക്ക് ഡൗൺ മാറ്റിയിട്ട് ലോക്ക്ഡൌൺ ദൂരെ കളഞ്ഞിട്ട് വാതിലുകൾ തുറന്നിട്ട് ആളുകളെല്ലാം കടന്നു വരികയും നമുക്ക് പുറത്തു പോവുകയും ചെയ്യണം. അപ്പോൾ അതിനുള്ള ഒരു മാനസികമായ സ്വാതന്ത്ര്യം, ഒരനുഗ്രഹം നമുക്കുണ്ടാവണമെന്നാണ് വാസ്തവത്തിൽ ഇപ്പോൾ നമ്മൾ ആഗ്രഹിക്കേണ്ടതും പ്രാർത്ഥിക്കേണ്ടതും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഒരു കുറച്ചുകൂടി ശുഭകരമായ, ശുഭ്ര സുന്ദരമായ, മാലിന്യങ്ങളില്ലാത്ത, മനുഷ്യസ്നേഹപരമായ, ദൈവത്തെ ഭയപ്പെടുന്ന, നന്മയിൽ ജീവിക്കുന്ന ഒരു നല്ല കാലം തിരിച്ചു വരും എന്ന് ഈ കോവിഡാനന്തര കാലത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ പ്രത്യാശയുടെ കിരണങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ എന്തിൻ്റെ ഒരു വശം നിന്ന് സംസാരിക്കുകയല്ല, മനുഷ്യൻ്റെ ഭാഗത്തു നിന്നുകൊണ്ടും പ്രതീക്ഷയുടെ ഭാഗത്തു നിന്നുകൊണ്ടും സംസാരിക്കുകയാണ്. മരണത്തെ പരാജയപ്പെടുത്തിക്കൊണ്ട് ജീവൻ്റെ നാഥൻ വരും എന്നുള്ള ആ ശക്തമായ വിശ്വാസം എനിക്കുണ്ട്.